हलो फ्रेंड्स, अस्सलाम वालेकुम, वेलकम बैक टू माय चैनल। अब इन या तैयारी का अर के जी वेट वरुद किफाया के रेसीपीटा इत वाले सीमप्लट आर्म तैयार पेटीपी ना टेस्टी आईटर के अब इतना तैयार नोक अं ए चानल सब्सक्रैबावर सब्सक्रैब सपोर्ट सब्सक्रैब अूडे का बेल बट क्लिक ओल ऑप्शन आकाले या वीडियोस नोटिफिकेशन लू अब नमुक रेसीपीलोक अं या क्लीन आयोर बौलि मिले अरीप वच्ची अर कप मैदान चेरतोड़क पीड़ोटे का टीसपू बेकिंग सोडियम अर टीसपू बेकिंग पउडर का टीसपू पगुति उपड़ी चेरत इन नमुक ना मिक्स ओनिंग मूं तवण अरचा अलग और तवण अरचेम ना मिक्स मैं मूं तवण अरचि और टेबिस्पू पिस्त पड़ा चेरत नु मिक्स इन नमुक मीड क्लीन आयोर बौल रु कोईमुट पोटी अर टीसपू वनला एसेंस चेरत मुटी स्मेल वेडिया वनला एसेंस चेरक अलग समयत अर टीसपू विनीगर चेरत मैं बीट वे नमुक ना बीट अब या बीटेट अर कप पंचसार पड़ी कुरेशे चेरत ना बीट पंचसार पड़ी तेरह ना बीट क्रीमी आई कटी नमें एग् पंचसार इनिदोट काल कप सणफ्लवर ओइल चेरतनी बट मेल्ट चेरत मैं सणफ्लवर ओइल चेरत जस्ट बीट नमक पिस्त मिक्स चेरत यानिदोट काल टीसपू पिस्त मिक्सा चेरत नित्रो फ्लेवर कलर वे अदरुस चेरतकोड़ता मैं नमुक बीट वे जस्ट बीट ना मिक्स कटीटे इन नमुक बीट इन नरते अरचुमाच नमें मैद मिक्स कुरेशे चेरत कट आोलड मेतड ना फोलडेल कुतिपोले मेल पदक फोलडेड़ता मे नु पों वह एग्के तुम्हें चांसु इोले मिक्स रो मूनो बैच मिक्समितल मिक्स इन या मुन मिक्स बैटर रेडी आईटे इन यानिवे सिक्स इंजि के टीन इले स्क्वय मोलडाड़ा अल बट पेपर वे ओइल वे ग्रीस इोटे नमें के बैटर मुन वोड़ा इन या ओवन बेकूं बेकू जस्ट टेप एयर बबल्स कल पत् मिनट प्री हीट ओवन और इवत मिनट बेकिंग समय अब निर ओवन अुसरी व्यतमु अब नमक बेक अब या बेटे के नूड़ा के अत्यावश्यम चूड़ा कटीटे ना सोफ्ट आोजी के ना करी ना नीट नमुक किटी ना चूड़ा शेष नमक मूं लेयर कट्टी अब या मूं लेयर कट्टी इन नमुक केसींग अवे कप विपिंग क्रीम बीट पाइनापि सिरप्क वीडियो या मे अप्लोड का वर अद्धु का
പിന്നീട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് വിപ്പിംഗ് ക്രീമിൽ പിസ്ത പൊടിച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു കേക്കിൻ്റെ ബോർഡ് എടുക്കാം. അത് ടേൺ ടേബിളിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കേക്ക് തെന്നി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ കേക്കിൻ്റെ ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പൈനാപ്പിൾ സിറപ്പ് വെച്ച് നമുക്ക് കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഈ പൈനാപ്പിൾ സിറപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിച്ചതിന് ശേഷം അതിലോട്ട് പൈനാപ്പിളിൻ്റെ ക്രഷ് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. ഇതിന് മുന്നേ ഞാനൊരു കിഫായ കേക്ക് 1 kgയുടെ വെയിറ്റ് വരുന്ന ഒരു കിഫായ കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് പോയിട്ട് കാണാം. അതിൽ ഞാൻ സിറപ്പ് ഉണ്ടാക്കുന്ന രീതി കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട് കേക്കിൻ്റെ മുകളിൽ. ഇനി നമുക്ക് എല്ലാ ഭാഗത്തോട്ടും ഇത് കേക്ക് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. പിന്നീട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മാംഗോ ക്രഷ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാ ഭാഗത്തോട്ടും ഈ ക്രഷ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ രണ്ടാമത്തെ ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും ഞാൻ പൈനാപ്പിൾ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്തതിനു ശേഷം അതിലോട്ട് ക്രീമും വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് എല്ലാ ഭാഗത്തോട്ടും ക്രീമാവുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. ഇപ്പം ഞാൻ രണ്ടാമത്തെ ലെയറിലും ക്രീം വെച്ച് കൊടുത്ത് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ. എങ്കിലേ നമ്മൾ കേക്ക് നന്നായി ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നീട് ഞാൻ ഇതിൻ്റെ മുകളിൽ സ്ട്രോബെറിയുടെ ക്രഷാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്ട്രോബെറിയുടെ ക്രഷ് ചേർത്തതിന് ശേഷം എല്ലാ ഭാഗത്തോട്ടും ക്രഷ് ആവുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കാം. ഇപ്പം മൂന്നാമത്തെ ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് പൈനാപ്പിൾ സിറപ്പ് വെച്ച് നന്നായി ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തോട്ടും ഇപ്പോൾ ക്രം കോട്ട് ചെയ്തെടുത്തതാണ്. പിന്നീട് നമുക്ക് രണ്ടാമത്തെ ലെയർ കോട്ടിങ് ചെയ്ത് കേക്ക് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്ക്രാപ്പർ എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ലൈൻസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ കേക്ക് നന്നായി ക്ലീൻ ചെയ്തെടുത്ത് ഒന്നും കൂടി ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ പിസ്തയുടെ ഗനാഷ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 1 മണിക്കൂറിന് ശേഷം കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ പിസ്തയുടെ ഗനാഷ് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തോട്ടും ഗനാഷ് ആക്കി കൊടുക്കണം. ഇപ്പോൾ ഗനാഷൊക്കെ കേക്കിൽ നിന്ന് ഒലിച്ച് ഇറങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്റ്റാർ നോസിൽ ഇട്ടിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ചെയ്ത് കാണിക്കുന്നത്. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ് ഇത്. പിന്നീട് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്തയും ബദാമും കൂടി ഇതുപോലെ ചെറിയ പീസാക്കി ചോപ്പ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ ഇതിൻ്റെ മുകളിൽ ഒരു ബോർഡർ പോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുന്നത്. പിന്നീട് കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. പിന്നീട് ഞാൻ കുറച്ച് മാംഗോ പീസസ് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ സെൻ്റർ ഭാഗത്തും നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിഫായ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് പുറത്തെടുത്ത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മറ്റുള്ള കേക്കിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ല റെസിപ്പി വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.